ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് നമ്മളുടെ ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സമയം ദാ 7 മണി ആയിട്ടുണ്ട്. 7 മണിക്കാണ് കേട്ടോ നമ്മൾ നീക്കാറുള്ളത്. രാവിലെ എണീറ്റ് നിസ്കരിച്ചിട്ട് കിടക്കും, പിന്നെ എണീക്കുന്നത് 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടുന്നതാണ്. അപ്പോൾ ദാ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. എമ്മി മോൻ ഇതാ നല്ല ഉറക്കാണ്. ചിലപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൂടത്തിൻ്റെ ആൾ നീറ്റ് പോരും കേട്ടോ. പിന്നെ അതാ പെട്ടെന്ന് നീച്ചിട്ട് ലാലു പോയെന്ന് ചോദിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. ലാലുവിൻ്റെ കൂടെ നിന്നും രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാവണ കരച്ചിലാണ് കേട്ടത്. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ ഉറക്കേൻ്റെ ശേഷന്മാരുടെ അടുത്ത് വന്നു. ഉമ്മതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്, ദോശ ആയിരുന്നു കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എമ്മിക്കുട്ടിക്ക് അതായത് ഒരു സ്നാക്കും കൂടെ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. എമ്മി മോന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത പോകാൻ തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നിലക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ 6:30 7 മണി ആവുന്ന സമയത്ത് ഇപ്പോൾ പോകും. അവിപ്പാക്കുള്ള ഫുഡ് നേരത്തെ അമ്മ ഉണ്ടാക്കലാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് നോക്കാറുള്ളത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തെടുക്കാറുള്ളൂ. ഇമ്മയില്ലാത്ത സമയത്ത് ഞാൻ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യാറുള്ളത്. അമ്മ ഉണ്ടാകുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. ഇന്നലെ വാഷ് ചെയ്തിട്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ എമ്മിക്കുട്ടി നീറ്റിരിക്കുന്നുണ്ട്. പക്ഷേ മൂഡൊന്നും ശരിയല്ല, കാരണം ലാലു പോയി എന്നുള്ള സങ്കടം കൊണ്ടാണ് കേട്ടോ അത്. പക്ഷേ ലാലു കുളിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു, അത് ഓന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓനോട് ഇപ്പിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിക്കണമെന്നൊക്കെ പറഞ്ഞു. ഓനെ സെറ്റാക്കിയിട്ടതിന് ശേഷം ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാലുവിന് ഒരാളുടെ ഡ്രസ്സുകളും കൂടെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉമ്മാൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാക്ക് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എമ്മിമോൻ എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കിച്ചണിൽ വന്ന് നോക്കുകയാണ് പിന്നെ ഇതാ എമ്മിമോൻ്റെ കഞ്ഞിയും കൂടിയാണ് കേട്ടോ റെഡി ആക്കുന്നത്. ഓന് ചെറിയൻ്റെ കഞ്ഞിയാണ് കുടിക്കൽ, ഫുഡൊന്നും കഴിക്കലില്ല. അപ്പോൾ അവനക്കത് മസ്റ്റാണ് കേട്ടോ എന്നും. പിന്നെ ഇതാ നമ്മൾ ചായയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ലാലുമൊക്കെ കുളിച്ച് വന്നിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ച സമയത്ത് എമ്മിമോനിൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം ഒന്നും വയ്ക്കില്ല, പക്ഷേ എല്ലാത്തിനും മുന്നിൽ കാളുണ്ടാകും കേട്ടോ. പിന്നെ അതാ നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. അപ്പം അരി കഴുകിയിട്ട് ചോറും കൂടെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കൊടുക്കുന്ന സമയം കൊണ്ട് കഞ്ഞും ചോറും കൂടെ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്തും ചെയ്യാറുള്ളത്. അപ്പൊ എമ്മോൻ എന്തൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കില്ല, ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ ഐസ്ക്രീം തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ആയിട്ട് ഒപ്പം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലാലു കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഫുഡ് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇരുന്ന് നീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ആൾക്ക് പുറത്ത് എന്തോ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതാണ് പോയത്. അപ്പോൾ അതാ എന്നും ലാലു പോകുമ്പോഴുള്ളൊരു കാഴ്ചയാണിത്. ലാലുവിൻ്റെ കൂടെ മെയിൻ ഡോർ വരെ പോകും, എന്നിട്ട് പിന്നെ കുറും പിടിച്ചുകൊണ്ട് വന്നിരിക്കും കേട്ടോ. ലാലു കൊണ്ടാവാത്തവരുള്ള സങ്കടം കൊണ്ടാണ് ഇതാ വന്നിരിക്കുന്നുണ്ട്. ഇനി ഇതാ ഞാനും ഉമ്മയും ചായ കുടിക്കുകയാണ്. എന്നും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്, ഞാനും ഉമ്മയും ലാലും കൂടി. ഇന്ന് ലാലുവിന് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് ലാലു പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. എമ്മിനെ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഓന് ഭക്ഷണം കഴിക്കാൻ വന്നില്ല. അവന് നമ്മൾ ഭക്ഷണം അയച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളേതായാലും ഭക്ഷണം അയക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ഫുഡ് അയച്ച് കഴിഞ്ഞിട്ട് എമ്മി മോനിക്ക് ഇതാ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിക്കുന്നൊന്നുമില്ല, 1-2 പ്രാവശ്യം കഴിച്ചു, പിന്നെ ചിക്കൻ കഴിച്ചതിന് ശേഷം ആൾ നിർത്തിയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ എമ്മിൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുകയാണ്. പരിപ്പും പടവലങ്ങിയാണ് കേട്ടോ ഒന്ന് കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പരിപ്പും പടവലങ്ങി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കീകി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ അതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതിയാണ് കേട്ടോ മുറിച്ചിടുന്നത്. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇതാ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ വേവിക്കാനായിട്ട്.
പിന്നെ ഇതാ ഉമ്മ ഉച്ചക്കത്തേക്കുള്ള വെണ്ടയ്ക്കാണ് കേട്ടോ അരിയുന്നത്. എമ്മിമോന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വെണ്ടക്ക ഫ്രൈ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഒന്ന് കുറച്ചൊക്കെ ചോറ് ചിലപ്പം തിന്നും, ഇല്ലാന്നുണ്ടെങ്കിൽ അതും തിന്നൂല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതെങ്കിലും കുടിച്ചാലോ എന്ന് വെച്ചിട്ട്. പക്ഷേ അതും വെറുതെയായി, അതും കുടിച്ചില്ല കേട്ടോ. അതും കൊണ്ടുപോയി കൊടുത്ത് ജസ്റ്റ് ഒരു സിപ്പ് എന്തോ കുടിച്ചിട്ട് നമ്മളതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതാ വെണ്ടക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇട്ടുണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. എമിക്കായതുകൊണ്ട് നമ്മളിങ്ങനെ വല്ലാതെ എരിവൊന്നും യൂസ് ചെയ്യാറില്ല. ഇതിലിടയിൽ ഇതാ നമ്മളുടെ ചോറും എന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഡ്രസ്സിൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം. പുറത്തൊന്നല്ല കേട്ടോ നമ്മൾ ഉണക്കാനിടുന്നത്, റൂമിൽ തന്നെയാണ്. നമുക്ക് ബാൽക്കണി ഇല്ല, അതുകൊണ്ട് തന്നെ നേരത്തെ എത്ര നേരത്തെ ഇടണമെന്നോ അത്രയും നല്ലതാണ് കേട്ടോ, ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന പടവലവും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്കുള്ള അരപ്പ് കൂടി ആയിട്ടോ നമ്മൾ റെഡിയാക്കും. ഇനി ഇതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ കറിയിലേക്കൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. അതിനായിട്ട് ഇതാ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരി കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്ന് കേക്കെടുക്കുകയാണ് കേട്ടോ. നമുക്ക് തീർത്താ തീരാത്തൊരു പണിയാണ് ഈ പാത്രം കേൾക്കലല്ലേ. ഒരുപാടുണ്ടാവും പാത്രം കഴുകാൻ, എപ്പോഴുള്ളൊരു പണിയാണല്ലോ അത്. അപ്പോൾ ഞാൻ വേഗത്തിൽ അതൊന്ന് കേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ പാത്രം കേകലൊക്കെ കഴിഞ്ഞു, ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് വരാനും തുടക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ വന്ന സമയത്ത് എന്നെക്കാളും മുന്നേ എമി വന്നിട്ട് അടിച്ചു വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന സമയത്ത് എമി അങ്ങനെ മാറിയിരിക്കലാണ് കേട്ടോ. പിന്നെ ഇവിടെ അംഗം തന്നെ ആയിരുന്നു കേട്ടോ. എമിക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കലായിരുന്നു അടുത്ത ടാസ്ക്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ 10 മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് കഞ്ഞി കൊടുത്തിട്ടാ. പക്ഷെ ആള് ഭയങ്കര വാശിയിലായിരുന്നു, കഞ്ഞി കൊടുക്കണതന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ കുറേ പറഞ്ഞിട്ട് കുറച്ചൊക്കെ കഞ്ഞി കൊടുത്തു. പിന്നെ ഇതാ കഞ്ഞിയൊക്കെ കുടിച്ച് എമി ഇതാ കുറച്ചേരിയിരുന്ന് കളിക്കുകയാണ്. അമ്മളോ എൻ്റെ കൂടെ ഇരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ സമയം ഇരുന്ന് കളിക്കൂട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ടാബിൽ ഓരോ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. Thank you.
പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് ഉള്ള മീൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ. നമ്മളിത് ചോറ് കഴിക്കാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്താണ് ഫിഷ് ഫ്രൈ ചെയ്യൽ. ബാക്കി എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചാലും ഫിഷ് ഫ്രൈ ചെയ്യൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമ്മൾ ഈവനിങ് സ്നാക്സിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ചിക്കൻ കട്ലറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. 3 മണി 4 മണി ആവുന്ന സമയത്താണ് ഇപ്പം ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ മസാല റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഞാനിത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല, ആവശ്യം ഉണ്ടെങ്കിൽ തായ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഭക്ഷണ വയ്ക്കലൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകി വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗത്തിൽ കഴുകി എടുക്കുകയാണ്. ഏകദേശം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുട്ടീനെ ഒന്ന് ഉറക്കിയിട്ട് എല്ലാവരും ഒന്ന് കുറച്ച് സമയം കിടന്നുറങ്ങും. പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആവുന്ന സമയത്താണ് എല്ലാവരും എണീക്കുള്ളൂ. അങ്ങനെ ഒരു 3:30 വരെയൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3:30 ശേഷം ഞങ്ങൾ എണീറ്റു. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചിട്ട് കട്ട്ലറ്റൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതാ കട്ട്ലറ്റൊക്കെ റെഡിയായി. ഇപ്പം ചായ കുടിച്ച് പോയി. ഇപ്പം പോയതിൻ്റെ ശേഷം ഞാനും ഉമ്മയും കൂടി ചായ കുടിക്കുകയാണ്. നല്ല അടിപൊളി കട്ട്ലറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി കട്ട്ലറ്റ് ആയിരുന്നു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മയും ഏമിയും കൂടി. നമ്മളവിടെ ഒരു പാർക്കുണ്ട്, ചെറിയ പാർക്കാണ്. അപ്പോൾ 2-3 മിനിറ്റൊക്കെ നടക്കാനുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങി മീറ്റേൻ്റെ ശേഷം നമുക്ക് പാർക്കിലേക്ക് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോവാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പാർക്ക്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നല്ല മക്കൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ഊഞ്ഞാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് വൈകുന്നേരം കൂടെ വന്നിരിക്കാനായിട്ട്. ഞങ്ങൾ ചില സമയത്തൊക്കെ വരാറുണ്ട്. എമ്മി മോൻ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നൊരു സ്ട്രോബെറി മിൽക്ക് കുടിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബൈക്കിൽ 2 മക്കൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എമ്മിനെ വിളിച്ച സമയത്ത് എമ്മി ഓലെ കൂടെ പോയിട്ട് ഫുട്ബോൾ കളിക്കുകയാണ്. സൗദിയാളാണ്, ഓലെ എമ്മിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എമ്മിക്കൊന്നും മനസ്സിലാവണില്ല, പക്ഷെ എമ്മിക്കതൊന്നൊരു വിഷയമല്ല കേട്ടോ. ഓലെ കൂടെ അങ്ങനെ നിന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്.
അങ്ങനെ എമിക്കുട്ടിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓനയും കൊണ്ട് വേഗം പോന്നു. കാരണം 5:30 മരിവാഹം കൊടുക്കും. മരിവാഹം കൊടുക്കുന്ന മുന്നേ വേഗം റൂമിലെത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഓനയും കുട്ടി ഞങ്ങൾ ഇങ്ങനെ പോന്നു. പക്ഷെ ഞങ്ങൾ പോരുന്ന വയലിൽ നിന്ന് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ ഫ്ലാറ്റ്. വലിയ ഇരുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലെത്തി. നമ്മളെ റൂമിലേക്ക് കയറി. ഇനി എമ്മിമോനൊന്ന് കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. കാരണം ഓനെ ആകെ വേർത്തുക്കണ്, ഓ നല്ലോണം കളിച്ചതുകൊണ്ട് മേത്തൊക്കെ നല്ലോണം പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഓനൊന്ന് കുളിപ്പിച്ചു. അപ്പോൾ അതാ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടത് കാർട്ടൂണൊക്കെ കണ്ടിട്ടിരിക്കാൻ. പിന്നെ അങ്ങനെ ഒരു 9:30 വരെയൊക്കെ ഓനങ്ങനെ ഇരുന്ന് കളിക്കുന്നു കേട്ടോ. പിന്നെ ലാലു ഫുഡും കൊണ്ടൊക്കെ വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. വേഴാഴ്ച നമ്മൾ മിക്കവാറും പുറത്തുനിന്ന് കാരണം ഭക്ഷണം വാങ്ങാം. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിവിടെ പുറത്തുനിന്നൊക്കെ ഫുഡ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. സൂപ്പർ ഇരിച്ചിട്ട് എല്ലാവരും കൂടെ അതിൽ നിന്ന് കഴിക്കാറാണ് പതിവ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.